ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീ ആൻഡ് മീ റെസിപ്പീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേക്കാണ്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രക്കും ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബീഫ് മസാലയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ 1 പച്ചമുളകും 1 സവാളയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കറിവേപ്പിലയും ക്രഷ് ചെയ്ത ബീഫും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഇറച്ചി മസാലയും ചേർത്ത് ബീഫ് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മുട്ട പൊടിച്ചു വെച്ച ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും തയ്യാറാക്കി വെച്ച മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സോസ് പാനിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുകൾ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പഴയ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.